നമസ്കാരം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിൽ ബൈഡൻ ഭരണകൂടം 37 ചൈനീസ് സ്ഥാപനങ്ങളെ വ്യാപാര നിയന്ത്രണ പട്ടികയിൽ ചേർത്തു കഴിഞ്ഞു. റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ ക്വാണ്ടം സാങ്കേതിക കഴിവുകളെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്കൻ സാങ്കേതിക വിദ്യ നേടിയെടുക്കാൻ ശ്രമിച്ചതിന് ചൈന ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പിന്റെ ചില യൂണിറ്റുകളെ പട്ടികയിൽ ചേർക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. US വാണിജ്യ വകുപ്പ് അറിയിച്ചതും ഇക്കാര്യം തന്നെയാണ്. US ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വസ്തുത കണക്കിലെടുത്താണ് ചൈനയോടുള്ള പുതിയ നീക്കം. 2023 ഫെബ്രുവരിയിൽ അമേരിക്കയ്ക്ക് മുകളിലൂടെ പറഞ്ഞ ചാര ബലൂണിന്റെ പേരിൽ ബൈഡൻ ഭരണകൂടം ചൈനയെ ശിക്ഷിക്കുന്നത് തുടരുകയാണെന്നാണ് ഈ പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ ബലൂണാണ് പറത്തിയതെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണത്തെ അമേരിക്ക ചെവിക്കൊണ്ടിട്ടില്ല. പകരം എൻഡിറ്റി ലിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യാപാര നിയന്ത്രണ പട്ടിക ചൈനയിലേക്കുള്ള സാങ്കേതിക വിദ്യയുടെ ഒഴുക്ക് തടയാൻ അമേരിക്ക ആക്രമണാത്മകമായി ഉപയോഗിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കമ്പനികളും ഗവേഷണ സ്ഥാപനങ്ങളും ലിസ്റ്റിലെ മറ്റ് സ്ഥാപനങ്ങളും US സ്ഥാപനങ്ങളുമായി ബിസിനസ് ചെയ്തതിൽ നിന്ന് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ചരക്കുകളും അതേപോലെ സാങ്കേതിക വിദ്യകളും നേടുന്നതിന് മുൻപ് വാണിജ്യ വകുപ്പിന്റെ അംഗീകാരം നേടിയിരിക്കണം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും അതിന്റെ സൈനിക നവീകരണവും ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള മറ്റൊരു നിർണായകമായ ചുവടുവയ്പ്പാണ് ഈ നടപടി. ദേശീയ സുരക്ഷയെ തകർക്കാൻ US സാങ്കേതിക വിദ്യകൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് ചൈനീസ് സ്ഥാപനങ്ങളെ തടയുന്നതിൽ അമേരിക്ക വലിയ ജാഗ്രത പുലർത്തണമെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വാദം. അതേസമയം അമേരിക്കയുടെ ഏറ്റവും പുതിയ നടപടിയെ ശക്തമായി എതിർക്കുന്നുവെന്നും ചൈനീസ് കമ്പനികളുടെ നിയമാനുസൃതമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ചൈന മുന്നറിയിപ്പ് നൽകിയത്. ദേശീയ സുരക്ഷ ദുരുപയോഗം ചെയ്യുന്നതും രാഷ്ട്രീയവൽക്കരിക്കുകയും ആയുധമാക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കുവാനും ചൈനീസ് കമ്പനികളെ അടിച്ചമർത്താൻ അടിസ്ഥാനരഹിതമായ പട്ടിക ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുവാനും ചൈന അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത്. അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തിയെന്ന് സംശയിക്കുന്ന ഭീമൻ ബലൂൺ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കണ്ടെത്തിയത്. ഈ സംഭവം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഒരു പുതിയ ഫ്ലാഷ് പോയിന്റായി ഇത് മാറുകയും ചെയ്തിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ചൈനയിലേക്കുള്ള സന്ദർശനം പെട്ടെന്ന് മാറ്റിവെക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ചൈനയെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന US വിധി എഴുതിയ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു അത്. ചൈനയെ രോഷാകുലരാക്കി സൗത്ത് കരോലിന തീരത്ത് 3 ബസ്സുകളോളം വലിപ്പമുള്ള ബലൂൺ പിന്നീട് US സേന വെടിവെച്ചിടുകയാണ് ഉണ്ടായത്. അന്ന് ചൈനയുടെ വാദം ഇങ്ങനെയായിരുന്നു, അതായത് ഇത് കാലാവസ്ഥാ ഗവേഷണത്തിനായി ഉപയോഗിക്കുന്ന ഒരു സിവിലിയൻ ക്രാഫ്റ്റ് ആണെന്നും ശക്തമായ കാറ്റിൽ അബദ്ധവശാൽ പറന്നുപോയി എന്നുമാണ് ചൈന വാദിച്ചത്. സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷം മുതിർന്ന ഉദ്യോഗസ്ഥർ ആശയവിനിമയം പുനരാരംഭിച്ചതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് ചെറിയ രീതിയിൽ അയവുണ്ടായിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡനും ഷീ ജിൻ പിങ്ങും കഴിഞ്ഞ വർഷം നവംബറിൽ സാൻഫ്രാൻസിസ്കോയ്ക്ക് സമീപം നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ബൈഡൻ ഭരണകൂടം ചൈനയെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ ഭീഷണിയായി വീക്ഷിക്കുന്നത് തുടരുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ പിരിമുറുക്കം നിലനിൽക്കുന്നുണ്ട്. ബൈഡൻ ഇറയിലുള്ള US ചൈന ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയിൽ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും. 2021 ജനുവരി 20 ജോ ബൈഡൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 46th പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തതോടെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ താഴ്ന്ന നിലയിലായിരുന്ന US ചൈന ബന്ധങ്ങളുടെ ഗതി മാറ്റാനുള്ളൊരു അവസരമാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കങ്ങൾ വ്യാപാര യുദ്ധത്തിലും ചൈനീസ് ടെക്നോളജി കമ്പനികൾക്കെതിരായ ഉപരോധത്തിലും കലാശിച്ചതാണ് ഈ 4 വർഷം സാക്ഷ്യം വഹിച്ചത്. റഷ്യയുടെ പ്രതിരോധ വ്യവസായിക അടിത്തറ, ക്രോസ് ട്രേഡ് ബന്ധങ്ങൾ, അതുപോലെ ദക്ഷിണ ചൈന കടലിലെ അസ്ഥിരത, മിഡിൽ ഈസ്റ്റിലെയും കൊറിയൻ പെനിൻസുലയിലെയും പ്രശ്നങ്ങൾ, ഇതൊക്കെ ചൈനയെ കണ്ണിലെ കരടായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയാണ് ഇതൊക്കെ മുന്നോട്ട് വെച്ചത്. എന്തായാലും അമേരിക്ക ചൈനയ്ക്ക് ഉഗ്രൻ പണി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ അഹങ്കാരത്തിന് ചുട്ട മറുപടി കൊടുക്കുക, അമേരിക്കയോട് കളിച്ചാൽ കളി മാറും എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ചൈനയോട് ചെയ്തു വരുന്നത്.